ആയി വന്ന് പിന്നീട് സ്വന്തമായി ഉണ്ടായ ഒരു കഴിവ് അത് ആദ്യം ഒരു ഹോബി ആയിരുന്നു അത് വളർത്തിയെടുത്ത് അതിൻ്റെ മാർക്കറ്റിംഗ് പോസിബിലിറ്റീസ് അറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് പകർത്തി നൽകിയ ഷാനിദ ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഷാനിദ ചേച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പേപ്പർ ക്വില്ലിങ്ങിൽ വളരെ മാസ്റ്ററാണ്, എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. വെൽക്കം ടു ദ ഷോ. ഹായ്. ഓക്കെ, ഈ പേപ്പർ ക്വില്ലിങ്ങിനെ കുറിച്ച് അധികം പേർക്ക് ഐഡിയ ഉണ്ടാവില്ല, അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരാം. പേപ്പർ ക്വില്ലിങ് ആക്ച്വലി ഇതൊരു പഴയ ഫോം ഓഫ് ആർട്ടാണ്. ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ നൺസ് എല്ലാം ചെയ്തിരുന്ന ഒരു ആർട്ടാണ്. അവർ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി അവരുടെ ഹോബി ആയിട്ട് ആണ് അവർ തുടങ്ങിയിട്ടുള്ളത്. ക്വില്ലിംഗ് എന്ന് പറയുമ്പോൾ റോളിംഗ് ഓഫ് പേപ്പർ സ്ട്രിപ്സ് എന്നാണ് ആ ഒരു വേർഡിന് മീനിങ് വരുന്നത്. നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയത് ഈ അടുത്താണ്, അധികം വർഷങ്ങളായിട്ടില്ല. പണ്ടത്തെ കാലത്ത് അതൊരു റിലീജിയസ് അവരത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെക്നിക്കായിരുന്നു. പിന്നീട് അത് കളർ സ്ട്രിപ്സും കളർ പേപ്പേഴ്സും യൂസ് ചെയ്ത് അവരതൊരു ഡെക്കറേറ്റിംഗ് ഐറ്റമായി അതിന് മാറ്റിയിരുന്നു. പിന്നീട് ഞാൻ ആക്ച്വലി ഈ ആർട്ടിനെ പറ്റി അറിയുന്നത് ഒരു 6 years ബാക്ക് ആണ്. എങ്ങനെ ഇതിൻ്റെ ഇവിടേക്ക് ഇൻട്രസ്റ്റ് വന്നത്? ഇത് കണ്ടപ്പോൾ എനിക്കൊരു മാഗസീനിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത്, ഈ ക്വില്ലിംഗ് എന്ന് പറയുന്ന ഒരു പിക്ചർ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയി ഞാൻ സെർച്ച് ചെയ്തു ഗൂഗിളിനകത്ത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്ന് തോന്നി. കൂടുതൽ പേരും എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പോൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അതപ്പോൾ പഠിച്ചെടുക്കാനാണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ പോപ്പുലർ ആയിരുന്നില്ല, അതിന്റെ ടൂളോ പേപ്പേഴ്സോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരു ടൂത്ത് പിക്ക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ടൂളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടൂളെല്ലാം ഓൺലൈനിൽ വരുത്തിച്ചു. ആദ്യം തുടങ്ങുമ്പോൾ ഒരു അവെയർ അല്ലല്ലോ എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇവിടെ കിട്ടിയിരുന്നില്ല, എന്റെ മെറ്റീരിയൽസ് ഒന്നും ഇവിടെ കിട്ടിയിരുന്നില്ല. പിന്നീട് അത് കിട്ടി, സ്റ്റാർട്ട് ചെയ്തപ്പോ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഒരു കാർഡായിരുന്നു. എന്റെ മോന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോ ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു കാർഡ് ഉണ്ടാക്കി അവർക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോ ഭയങ്കര ഇഷ്ടമായി. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആവുമല്ലോ. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നന്നായിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ അവരാണ് ലൈക്ക് അത് കണ്ടുപിടിച്ച് അത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരണം, അത് കൂടുതൽ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. പിന്നെ അവര് കണ്ടിന്യൂ ചെയ്തു, ഫ്രെയിംസ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്നെല്ലാം പിന്നെ സെർച്ച് ചെയ്ത് പിക്ചേഴ്സ് എടുക്കും. കാർഡ്സും ഫ്രെയിംസ് പിന്നെ ഡോൾസ് എല്ലാം ഉണ്ട്, ഡോൾസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ പല ടെക്നിക്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നീട് അത് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? അതിനെ കുറിച്ച് വല്ലതും വായിച്ചിട്ട് ആ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യാണോ ചെയ്തത്? അതെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കുറെ ബ്ലോഗ്സ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ആണ് ഇതിന്റെ ബേസിക് ഷേപ്സ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയത്. ആദ്യമെല്ലാം കുറെ ഒക്കെ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നാണല്ലോ, കുറെ ചെയ്തപ്പോ ഇവിടെ എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ആ, കുറച്ച് എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ദുബായിലും ഷാർജയിലൊക്കെ ആയിട്ട് കുറച്ച് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക്, കുറെ പേര് പഠിക്കണം താല്പര്യമായിട്ടൊക്കെ. ഓക്കെ, ഇതിനിടയിൽ തന്നെ ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് അതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്? പേപ്പർ ജ്വല്ലറി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊരു ജ്വല്ലറി ഉണ്ടാക്കി, അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മോളുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തതും പിന്നീട് കുറച്ചധികം ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതും. നല്ല ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ജ്വല്ലറി മേക്കിങ്ങിൽ എന്ന് മനസ്സിലായി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ പേപ്പർ ജ്വല്ലറിയിൽ തന്നെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നാലും വേറെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ
പേപ്പർ ജ്വല്ലറിയിലെ കൂടെ തന്നെ ഞാൻ അതിനകത്ത് ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട്, വേറെ ചെയിൻസും സ്റ്റോൺസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ മെറ്റീരിയൽസ് എവിടുന്നാണ് എടുക്കാറുള്ളത്? അധികവും ഞാൻ നാട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത്. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ്, നമുക്ക് നാട്ടില് കുറച്ചും കൂടെ റീസണബിൾ റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് ബൾക്കായിട്ട് ഞാൻ ഓർഡേഴ്സ് ചെയ്യാറുണ്ട്. ഡിമാൻഡ് ഇപ്പൊ കുറച്ച് ഡിമാൻഡ് ഉണ്ട് കുല്ലിംഗ് ജ്വല്ലറിക്ക്. പേപ്പർ ബേസ്ഡ് ജ്വല്ലറിയും കുല്ലിംഗ് ജ്വല്ലറിയും നോർമൽ പേപ്പേഴ്സ് തന്നെയാണ്, കുറച്ച് തിക് പേപ്പേഴ്സ് ആണ്. പക്ഷെ നമ്മളതില് കളേഴ്സ് എല്ലാം ആഡ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്യും, വാർണിഷ് യൂസ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്യും, പിന്നെ ബീഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രണ്ട് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള ജ്വല്ലറി. ഇപ്പോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഷോപ്പൊന്നും ഇല്ല, ഫേസ്ബുക്ക് ത്രൂ തന്നെയാണ് ഞാൻ ഓർഡേഴ്സ് എല്ലാം എടുക്കാറുള്ളത്, സെല് ചെയ്യുന്നതും. പേപ്പർ ജ്വല്ലറിയും ക്വില്ലിംഗ് ജ്വല്ലറിയും എല്ലാം നല്ല മൂവ്മെന്റ് ഉണ്ട്. ഇതുമാതിരി കസ്റ്റമൈസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയും ഓർഡേഴ്സ്, അപ്പോ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോ? ഫാമിലി നല്ല സപ്പോർട്ടുണ്ട്, ഹസ്ബൻഡും മക്കളും ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡ് നാട്ടിലൊക്കെ പോയി വരുമ്പോ ഇതിനു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഓക്കെ, മക്കളും നല്ല കോപ്പറേഷൻ ആണ്, മോൾക്ക് ഇഷ്ടമാണ്. ചെറിയൊരു മോളുണ്ട്, പക്ഷെ അത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഒരു നല്ലോണം കോൺസെൻട്രേഷൻ ഒക്കെ വേണം. അത് ചെയ്തോണ്ടിരിക്കും നല്ല പേഷ്യൻസ് വേണം, പേഷ്യൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് പേഷ്യൻസ് വേണം നമുക്ക്. ഓക്കെ, അത് അത്രയും മൈന്യൂട്ട് ആയിട്ട് ചെറിയ ഡീറ്റെയിലിംഗ് വരുമ്പോ എന്തായാലും പിള്ളേരെല്ലാം ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിലാണ് ശരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മോൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് ചെയ്യാറുണ്ടോ? മോൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, മോളിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിതൊക്കെ ചെയ്യുമ്പോ ആള് അടുത്ത് വന്നിരുന്ന് ഭയങ്കര ഇഷ്ടമാണ്, ആൾക്ക് കാണാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഷാനിദ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ചേച്ചി ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ എന്താണ് പഠിക്കണെങ്കിൽ, സ്റ്റുഡൻസിനൊന്ന് പഠിക്കണെങ്കിൽ? ഷാർജയിലെ അൽഖാനിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്, വീട്ടിൽ തന്നെയാണ്. കുട്ടികൾ വരാറുണ്ട് ഇവിടെ പഠിക്കാനായിട്ട്, ഞാൻ വർക്ക്ഷോപ്സും ചെയ്യാറുണ്ട്, കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ക്ലാസ്സസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഷാനിദയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല, വേറെ കുറെ ഹോബീസ് ഉണ്ട്, അപ്പൊ നമുക്ക് ചോദിച്ചറിയാം വേറെ എന്തൊക്കെയാണ് ഹോബീസ്. ഹോബീസ് കേക്ക് ബേക്കിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, കേക്ക് ഇഷ്ടമാണ്, ബേക്കിംഗ് ഇഷ്ടമാണ്, കുറച്ച് ഓർഡേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് മൂവീസില് ഒന്ന് രണ്ടെണ്ണത്തില് ചെറുതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു നടിയാണ് ഇരിക്കുന്നത്, വലിയ നടിയൊന്നുമില്ല, ചെറിയ ഒന്ന് രണ്ട് റോൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഹൈൻഡ് ദി സ്ക്രീനിലാണ് കോസ്റ്റ്യൂംസും മേക്കപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിന് വേണ്ടിട്ട് തന്നെ ആയതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആവുമല്ലോ ചെയ്യുമ്പോ, അത്രേ ചെയ്തിട്ടുള്ളൂ.